എൻ്റെ ഫുൾ നെയിം ജോർജ് ആൻ്റണി എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ആരും അറിയത്തില്ല, സ്ഫടികം തന്നെ പറയണം, സ്ഫടികൻ ജോർജ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഇത് ഇവനെയൊക്കെയാണ് നീ കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെ ഭയങ്കര വില്ലനാ, മലയാള സിനിമ ഉള്ളിടത്തും കാലം നിങ്ങളിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സത്യമായിരുന്നു, ഒരുപാട് ജോർജ് മാറി. ഞാൻ സ്ഫടികം ജോർജാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. രണ്ടാമത് പറയേണ്ട കാര്യം, പണ്ടത്തെ വില്ലൻ കണ്ടിട്ട് ഒരു കപ്പട മീശ, ആ ഭയങ്കര തടി തടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഉള്ള വില്ലൻസ് മുഴുവൻ ബുദ്ധിപരമായിട്ട് കളിയാ. പേര് കൊണ്ട് രണ്ട് കാര്യം ഉദ്ദേശിക്കുന്നത്, സൽപ്പേരുണ്ട് ദുഷ്പേരുമുണ്ട്. മറ്റേ നമുക്ക് സൽപ്പേരായിപ്പോയി. ഞാനൊരു പക്ഷേ പിച്ചാത്തിക്കുട്ടൻ കുട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ച് ഞാൻ ആൾക്കാരെ എന്നെ പിച്ചാത്തിന്ന് വിളിച്ചേ. വെൽക്കം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സ്ഫടികം ജോർജ് സാറാണ്. സാർ സ്വാഗതം. എനിക്ക് ഞാൻ എനിക്ക് കുറച്ച് നെർവസ് ആണ്, കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് ആങ്കർ ചെയ്യുന്നത്. സാർ, സിനിമയ്ക്കോ പറഞ്ഞ സിനിമയിലേക്കോ, അതിന് മുന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചതരുണ്ട്. സിനിമയ്ക്കോ അപ്പുറം ആരാണ് സ്ഫടികം ജോർജ്? ആരുടെ ജോർജ്? ജോർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ജോർജ് ആൻ്റണി എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ആരും അറിയത്തില്ല, സ്ഫടികം തന്നെ പറയണം, സ്ഫടികൻ ജോർജ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അങ്ങനെ ആയിപ്പോയി. ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പേര്, പേരെന്ന് പറഞ്ഞാൽ വലിയ സാധനമുണ്ട് അല്ലേ. പേര് രണ്ടുമുണ്ട്, പേര് കൊണ്ട് രണ്ട് കാര്യം ഉദ്ദേശിക്കുന്നത്, സൽപ്പേരുമുണ്ട് ദുഷ്പേരുമുണ്ട്. മറ്റേ നമുക്ക് സൽപ്പേരായിപ്പോയി. ഞാനൊരു പക്ഷേ പിച്ചാത്തിക്കുട്ടൻ കുട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ച് ഞാൻ ആൾക്കാരെ എന്നെ പിച്ചാത്തി എന്ന് വിളിച്ചേ. സ്ഫടികത്തിൽ അഭിനയിച്ചുകൊണ്ട് നല്ലൊരു പേര് കിട്ടി, അതെപ്പോഴും തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റ് തന്നെ അല്ലേ. നല്ലൊരു തൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പിയിലൊരു നല്ല തൂവലാണ് സ്ഫടികം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ ഉള്ള സിനിമയാണ് ആ സിനിമയുടെ പേര് അറിയപ്പെട്ടാൽ മോശമായി പോകാനെ, അങ്ങനെയുണ്ട്. അപ്പോൾ പേരിന് എപ്പോഴും ഒരു പ്രശസ്തിയുണ്ട്, അത് നല്ല പേര് കിട്ടിയത് ഞാൻ വളരെ കൃതാർത്ഥനാണ്. ദൈവത്തോട് നന്ദി പറയുന്നു ഇങ്ങനെ നല്ല പേര് കിട്ടിയത്. ആ നല്ല പേര് എന്നേക്കും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ശരിക്കും 1989 സാർ സിനിമയാണ്, 90s അഭിനയിക്കുന്നത്. ആദ്യം അഭിനയിച്ച സിനിമ കന്യാകുമാരിയിലെ ഒരു കവിത, മിനിൻ്റെ പടം. രണ്ടാമത് ചെങ്കോൽ, മൂന്നാമത് സ്ഫടികം. അപ്പം ശരിക്കും ആദ്യത്തെ രണ്ട് സിനിമകൾ കഴിഞ്ഞ് ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചത്, പിന്നീട് മലയാളം ഉള്ളിടത്തോളം കാലം അല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ സിനിമയിൽ ഇന്നതായി തീരും എന്നും പറഞ്ഞ് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു കറി വെക്കുന്ന പോലെ, കറി വെക്കുമ്പോൾ അതിന് ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്താലും കറി നല്ലതായിരിക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. എന്ന് പറഞ്ഞ പോലെ സിനിമ അങ്ങനെയാണ്, എല്ലാം ഒന്ന് ചേർന്നപ്പോൾ സംവിധാനവും കഥയും ക്യാരക്ടറും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഒരു സിനിമ നല്ല സിനിമ രൂപം കൊള്ളുന്ന ഒരു ഭാഗ്യമെന്ന് പറയാനുള്ളൂ. ഇപ്പോൾ എത്രയോ സിനിമകൾ ഒരു വർഷം വന്നു പോകുന്നു, 10-70 സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കപ്പെടുന്നതും നമ്മളത് ആൾക്കാർ കാണുന്നതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ സിനിമ വിജയിക്കാൻ വേണ്ടി. എന്നാൽ അതിന് മുമ്പുള്ള രണ്ട് സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഓരോ സമയമുണ്ട്, ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയം ദൈവം നിശ്ചയിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് നല്ല പേരും കിട്ടും, പ്രശസ്തിയും കിട്ടും. ശരിക്കും ആ പേരിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേര് അത് ഒരു സൈഡിൽ കൂടെ അത്രയും വലിയൊരു ഹിറ്റ് തന്നെങ്കിൽ പോലും പിന്നീട് ടൈപ്പ്കാസ്റ്റ് ആയി പോകുന്നു എന്ന് തോന്നിയിട്ടില്ല. ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെ തേടി വരാൻ തുടങ്ങി. അങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ അഭിനയത്തിന്റെ ആ ഒരു സാധ്യത കൂടുതൽ തേടാൻ വേണ്ടി മലയാള സിനിമയിലുള്ള സംവിധായകരും ശ്രമിക്കാതെ സ്ഫടികൻ ജോർജ് പോലീസ് കഥാപാത്രം, സ്ഫടികൻ ജോർജ് വില്ലൻ, അങ്ങനെ കുറച്ച് ടൈപ്പ്കാസ്റ്റ് ആയി, അതൊരു നെഗറ്റീവും കൂടെ അതിന്റെ കൂടെ തന്നെ കിട്ടിയിട്ടില്ല. ശരിക്കും സാറിന്റെ അഭിനയത്തിന് ശരിക്കും തോന്നുന്നു ആ കാലഘട്ടത്തിലൊന്നും അത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഥാപാത്രങ്ങളെല്ലാം റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഉണ്ട്, നമുക്ക് പോലീസ് റോളന്നെ പല പോലീസ് റോളും വന്നിട്ടുണ്ട്, അതൊക്കെ കുറച്ച് റിപ്പീറ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ തൊഴിൽ കണ്ടിന്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സർവൈവലില്ല, വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, വേറെ തൊഴിലേക്ക് പോകാനും വരാം, വേറെ ബിസിനസ്സിലെടുത്ത് ചേടാനും വരാം. അപ്പം നമ്മൾ ഇതിൽ അത് എന്താ ചക്രവണ്ടിപ്പെട്ട ഈ ഉറുമ്പിനെ പോലെയാണ്, നമ്മൾ വീണ്ടും വീണ്ടും കയറാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കുഴഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരിക്കൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സിനിമയുടെ ഒരു 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 ലൈം ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പ്രകാശത്തിന് മാക്സിമം നിൽക്കുക, മരിക്കുന്നവരെ സിനിമയിൽ തന്നെ നിൽക്കുക, അങ്ങനെ അതി ജീവിക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകും. വേറെ തൊഴിലേക്ക് പോകത്തില്ല. ഒരു പക്ഷേ ഇതിൽ കൂടുതൽ നല്ല വരുമാനം ഉണ്ടാകുന്ന തൊഴിലുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഒരു ബിസിനസ് കണ്ടെത്താൻ പറ്റും, എങ്കിലും നമ്മൾ പോകത്തില്ല. കാരണം നമ്മളെ ബ്ലഡിനകത്ത് ഈ അഭിനയം എന്ന് പറഞ്ഞത് അലിഞ്ഞേർന്നിരിക്കുന്നത്, അത് മാറ്റാൻ പറ്റത്തില്ല. കാരണം വളരെ വർഷങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പം നമ്മളൊരു ഹാപ്പിയായി. പ്രത്യേകിച്ച് നമ്മൾ സിനിമ സ്ഫടികം പോലെ സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സന്തോഷമാണ്. ആ നമുക്ക് നല്ല കഥാപാത്രം കിട്ടി, അത് വിജയിച്ചു. കഥാപാത്രം കിട്ടുന്നത് മാത്രമല്ല, അത് വിജയിക്കുന്ന നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ നമ്മൾ ആ ഒരു ആനന്ദം കണ്ടെത്തുന്നു.
പിന്നീട് ആ കഥാപാത്രം അതുപോലെ കഥാപാത്രം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ അത് വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അതുകൊണ്ട് വിധി എന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും ഞാനൊരു കൗതുകത്തിൻ്റെ പേര് ചോദിക്കുകയാണ്. സാറിപ്പോൾ ഫോൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജോർജ് ആണ്, സാറിന് അത്ര പരിചയമില്ലാത്ത ഒരാളാണെന്ന് പറയും, നമ്പർ അറിയില്ലാത്ത ഒരാൾ, ഞാൻ ജോർജ് ആണ് എന്നാണ് പറയുന്നത്, എങ്ങനെയാണ് സാറ്? അല്ല, ഞാൻ ആൾക്കാർക്ക് ഒരു സസ്പെൻസ് കൊടുക്കാൻ ആഗ്രഹിക്കും. ജോർജ് എന്ന് പറഞ്ഞാൽ ആദ്യം പേരും അറിയത്തില്ല, ഒരുപാട് ജോർജ് മാറും. ഞാൻ സ്പടികം ജോർജാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, രണ്ടാമത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവരുടെ സമയം മെനക്കെടുത്തില്ല, എന്റെ സമയം മെനക്കെടുത്തില്ല. അപ്പൊ ഡയറക്റ്റ് അങ്ങ് സ്പടികം ജോർജ് പറയും, എനിക്കത് സന്തോഷമുള്ളൂ. ഇപ്പൊ ആരെങ്കിലും എങ്ങനെ ചിലത് ചിലപ്പോ ഇത് അനൗൺസ്മെന്റ് ചെയ്യാൻ മടിക്കും, സ്പടികം ജോർജ് പറയാം, ഞാൻ പറഞ്ഞു പറഞ്ഞോളാം പറയും, ഒരു കുഴപ്പമില്ല. പബ്ലിക് പ്രോഗ്രാമൊക്കെ ചെല്ലുമ്പോൾ, മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവർ അയ്യോ സ്പടികം ജോർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പുള്ളിക്ക് ഫീൽ ചെയ്യോ, അങ്ങനെയൊന്നും ഒരു ഫീലിംഗ് ഇല്ല. കാരണം നമ്മൾ ആ പേര് വീണ് കഴിഞ്ഞു. ആ പേര് ഞാനൊരു നല്ല പേരായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് നെയിം അല്ലേ, സ്പടികം. ഷോലെ സിനിമയിൽ അമിതാഭ് ബച്ചനേക്കാളും പേര് അഞ്ചത് ഖാനായിരുന്നു. അതുപോലെ സ്പടികത്തില് ലാലേട്ടന്റെ എത്ര ടോപ്പിലാണോ അതിനേക്കാൾ ഒരു പടി മുകളിൽ സ്പടികം ജോർജ് നിൽക്കുന്നത്. അത് അതെന്ന് വെച്ചാല് അതിനകത്ത് ഒരു സ്പടികത്തിനകത്ത് ശരിക്കും എന്നെ കാശിത് മോഹൻലാൽ തന്നെയാണ്. ഓക്കെ, ഞാൻ എനിക്ക് എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അതാണെന്ന് വെച്ചാൽ ഞങ്ങള് ചെങ്കോൽ സിനിമയുടെ ഷൂട്ടിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടക്കും, രാത്രി 12 മണിക്കാ. അത് അപ്പം ആർ മോഹൻ, ഗുഡ് നൈറ്റ് മോഹൻ അവിടെ വന്നു. മോഹനെ എന്നെ പരിചയപ്പെടുത്തുന്നു, മോഹൻലാലെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് അടുത്ത സിനിമയിൽ പുള്ളി ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടു. പുള്ളി ഭദ്രനോട് പറയുന്നു, ഭദ്രൻ എന്നെ ബി ടി സി വിളിപ്പിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു, ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അങ്ങനെയാണ് ഈ സ്ഫടികത്തിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു പക്ഷേ അതിൻ്റെ ഒരു റീസൺ ഒന്ന് മോഹൻലാലാണ്. മോഹൻലാലാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ റെക്കമെൻഡ് ചെയ്യുന്ന ആളുടെ ഒരു വെയിറ്റ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ ഭദ്രന് പിന്നെ നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഭദ്രൻ വിശദമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അപ്പം ഞാൻ കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നെ കൊണ്ട് കുറച്ച് ഇതൊക്കെ ചെയ്യിച്ചു, ഫൈറ്റ് അറിയാമെന്ന് ചോദിച്ചു. നമ്മൾ ഫൈറ്റ് അറിയാം, അതെങ്ങനെ പഠിച്ചു? നമ്മൾ കളരി പഠിക്കുന്നുണ്ട്, കളരിയാണ്. അപ്പോൾ കുറച്ച് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയറൊക്കെ മാറ്റി സ്പേസ് ഉണ്ടാക്കി കുറച്ച് നമ്പേഴ്സൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനി വേണമെന്ന് ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു, പേടിച്ചു പോയി വിളി. പിന്നെ എന്നോട് പറഞ്ഞ് ആ കഥാകൃത്ത് കഥ പറ്റിയെപ്പറ്റി പറഞ്ഞു, ആ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ ഇനി പുള്ളി പറഞ്ഞ്, ഇനി മലയാള സിനിമ ഉള്ളിടത്തും കാലം നിങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സത്യമായിരുന്നു അത്. അത്രയൊരു ക്യാരക്ടർ വീണ്ടും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഭദ്രൻ സാറ് പറഞ്ഞത് 100% ശരിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നിയില്ല ഇതൊക്കെ ഒരുമാതിരി ജാടയായിരിക്കും, അങ്ങനെയായിരിക്കും, പുളുവായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെയൊന്നുമില്ല, ഭദ്ര സാർ അന്ന് പറഞ്ഞ 100% ശരിയാണ്. അതുപോലെ ഒരു കഥാപാത്രം പിന്നീട് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഥാപാത്രം ഒരുപാട് പേരെ മനസ്സിരിക്കുന്ന അത് ഇന്ന് കാണുന്ന ചെറുപ്പക്കാരാണേലും പ്രായമുള്ളവരാണേലും ആ സിനിമ ടി വിക്കകത്ത് വരുമ്പോൾ അത് ഓഫ് ചെയ്യാതെ കുറച്ച് നേരം കണ്ടിരിക്കും. മലയാളികൾ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ തവണ കണ്ടത് സ്ഫടികവും മനുഷ്യത്താഴും. ആ ആയിരിക്കും ആയിരിക്കും, കാരണം ചില പടങ്ങൾ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞു നിൽക്കുകയാണ്, അത് പോകത്തില്ല. പിന്നെ അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ എല്ലാവരും നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ തിരുവഞ്ചേട്ടനാണേലും ഓരോരുത്തരാണ് ചെറിയ ചെറിയ കഥാപാത്രം ചെയ്തൊരു ഒരു നല്ല പെർഫോമൻസ് അതിനകത്ത്. പിന്നെ കഥയുടെ ഒരു ശൈലിയും കൂടെ ഉണ്ട്, പിന്നെ അതിൻ്റെ സംവിധാന ശൈലി എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ നല്ല സിനിമയായി മാറിയത്. നമുക്ക് ഇതിലേക്ക് വരാം. അതിന് മുന്നേ ഒറ്റ ചോദ്യം കൂടി, ഇത് പറഞ്ഞപ്പോൾ സാർ ശരിക്കും ഓഡീഷന് വിളിച്ചെന്ന് പറഞ്ഞു, കളരി കാണിച്ചത് അന്ന് എന്തെങ്കിലും സീനുകൾ അതിൽ അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ ഈ ഭദ്രൻ സാറിൻ്റെ മുന്നിൽ? ആ, ചോദിച്ചു അത് എന്നിട്ട് ഒരു ഡയലോഗ് ഒന്ന് എന്നോട് ഒന്ന് വെളിയിലേക്ക് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പുള്ളി അത് കാസ്റ്റ് ചെയ്തത്. ഞാനവിടെ ഇരിക്കുമ്പോൾ പുള്ളി രണ്ടുപേർ വന്നു, എനിക്ക് ഭദ്രനെ കണ്ടിട്ട് നേരത്തെ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഒരു അസോസിയേറ്റ് ഉണ്ട്, പുള്ളി പറഞ്ഞ് ഭദ്രൻ സാർ ഇപ്പോൾ വരും, ആ കൂട്ടത്തിൽ വേറെ ആൾ രണ്ട് പേര് കയറി വരും, ആദ്യം ഏതാ ഭദ്രൻ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല നേരത്തെ. അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു, ഇതാണ് മറ്റേ ജോർജ് എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞു. അപ്പോൾ സ്പടിയും ജോർജും ആയിട്ടില്ല, ജോർജ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വന്ന് എന്നെ നോക്കി, അടി മുതൽ മുടി വരെ നോക്കി, നോട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് ആ എഴുന്നേക്കെ പറയുമ്പോൾ അതും എനിക്ക് തോന്നി ഇൻസൾട്ടായിട്ട്. പക്ഷേ പുള്ളി പുള്ളി മനസ്സ് മുഴുവൻ എനിക്ക് കഥാപാത്രം നിറഞ്ഞിരിക്കുന്നത് പുള്ളി വളരെ ഇതായിട്ട് സിൻസിയറായിട്ട് പറയുന്നതാണ്. ഈ കഥാപാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ആ പക്ഷേ എനിക്ക് തോന്നി പുള്ളി ഇങ്ങനെ ഈ കഥാപാത്രം ആയിരിക്കും മനസ്സിരിക്കുന്നത്. വെളിയിലേക്ക് നടക്കാൻ പറഞ്ഞു. അപ്പം മുറിയിരിക്കുന്ന ആൾ വെളിയിലേക്ക് നടക്കാൻ പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? എന്തൊക്കെ അങ്ങനെ വിചാരിക്കും, അങ്ങനെയല്ല. പുള്ളി വെളിയിൽ പോയിട്ട് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചതുപോലെ നടന്നു. അങ്ങനെയല്ല, ഒരു പോലീസ് ഇൻസ്പെക്ടർ നടക്കാൻ തിരിഞ്ഞ് നടക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ആ ഓക്കെ, രണ്ടാമത് പറഞ്ഞു ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് ഡയലോഗാണ്? ആ അത് ഒരു ഡയലോഗ് എനിക്ക് തന്നു. ഞാൻ ചോദിച്ചത് ആരോട് പറഞ്ഞു? എന്നോട് തന്നെ പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ ഭദ്ര സാർ ഇരുന്നു, ഞാൻ നിൽക്കുക, ഞാൻ വന്ന് കഴിഞ്ഞു കൊണ്ട് ഞാൻ ഡയലോഗ് പറഞ്ഞു. എനിക്ക് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, വളരെ ഫീൽ ചെയ്യുന്നുണ്ടായാലോ സംഭവം. അപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പിന്നെ എന്നോട് കഥയൊക്കെ പറയാൻ തുടങ്ങി.
കഥയൊക്കെ പറഞ്ഞു. അന്നേരമാണ് പറയുന്നത് ഇനി മലയാള സിനിമ ഉള്ളിടത്തും കാലം നിങ്ങളിങ്ങനെ ഒരു കഥാപാത്രം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. 100% ശരിയായിരുന്നു. അതിന് ഭദ്രസാറെന്ന് വെച്ചാൽ കഥാപാത്രം മുഴുവൻ ഉൾക്കൊണ്ട് മനസ്സിൽ നിർണ്ണയിക്കുക, അതാണ് പുള്ളി നമ്മൾക്ക് ഇത് എഴുന്നേക്കാൻ പറഞ്ഞതും നമ്മൾ നടക്കാൻ പറഞ്ഞതുമൊക്കെ പുള്ളിയുടെ മനസ്സിൽ ഈ കഥാപാത്രം നിർണ്ണയിക്കുക. പക്ഷെ ആദ്യം കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്രക്കുള്ള ബുദ്ധി നമുക്കില്ല. കാരണം അദ്ദേഹം എത്രയോ കഥാപാത്രങ്ങൾ എടുത്തിരിക്കുന്നു, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ സബ്ജക്റ്റ് പുള്ളിക്ക് തറവാണ്. ആ കഥ മുഴുവൻ പുള്ളി മനസ്സിലുണ്ട്, കഥാപാത്രം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ചെയ്യിച്ച് കാണിക്കാൻ പറഞ്ഞ് ചെയ്തു, കളരി ചെയ്ത് കാണിച്ചു. പുള്ളി തരിച്ചു വിടായിരുന്നു. അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. ശരിക്കും ഞാൻ പോലീസ് എന്ന് പറഞ്ഞൊരു കാര്യം ഓർത്തത്, ഒരിടവാളിക്ക് ശേഷമാണ് സാർ മായാമോഹനിലേക്ക് വരുന്നത്. അതെ, ശരിക്കും സ്പടികം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മായാമോഹനിൽ കേട്ടോ, കുറച്ചേ ഉള്ളൂ അതിലേക്ക് അവൻ ചെയ്ത് തെറ്റല്ലേ പോലെ അവൻ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ആ ഒരു കോമഡി കഥാപാത്രം, അതൊരു ഫണ്ണ്, സാറിനെ കൊണ്ടൊരു ഫണ്ണ് ചെയ്യിക്കാം എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എനിക്കറിയില്ല. ജോസ് തോമസ് അത് ഡയറക്റ്റ് ചെയ്തേ. ജോസ് തോമസിന് മനസ്സിൽ എങ്ങനെയോ ഒരു കഥാപാത്രം വന്നുപോയി, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. കാരണം അതിനുമുമ്പ് ജോസിൻ്റെ സാധനം ഒരു സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചൊരു പുതു മറ്റേ സിനിമ, മറ്റേ പൊള്ളാച്ചി ഷൂട്ട് ചെയ്തൊരു സിനിമ, മാട്ടുപെട്ടി വെച്ചാൽ വേറെ സിനിമ ഉണ്ടായിരുന്നു, മീനാക്ഷി കല്യാണം, അതുമല്ല തിരുവന്തപുരം. അപ്പം ഇതിലൊക്കെ ഞാൻ ജോസിനെ എന്നെ അറിയാം, ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്നുള്ളൊരു തോന്നൽ പുള്ളിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രം ചെയ്യുന്നത്. മണ്ടൻ പോലീസ് ഓഫീസർ എസ് പി ആണ്, പക്ഷെ ഇയാൾ ഭയങ്കര മണ്ടത്തരെ കാണിക്കുള്ളൂ, അവൻ വരില്ല പോളെ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ചെയ്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോമഡിക്കാനെ ക്യാരക്ടർ ഇതിനകത്ത് ഹലോയ്ക്കകത്ത് കോമഡി ആയിരുന്നു. പിന്നെ പുതുക്കോട്ടയിലെ പുതുമണമാണ് സൂപ്പർമാനൊക്കെ ഒരു സെമി കോമഡി ക്യാരക്ടർ. സൂപ്പർമാൻ കോമഡിയാണ്, ഒരു സെമി കോമഡിയാണ്, സീരിയസ് കോമഡി. അത് പ്രത്യേകിച്ച് ആ ടെലിവിഷനിൽ കാണിക്കുന്ന സീനൊക്കെ കാണിക്കുമ്പം ഒക്കെ അത് കുറച്ചൊരു കോമഡിയാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ആ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ പലതും ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് വെറൈറ്റി റോളുകൾ വരട്ടെ എന്ന് വിചാരിക്കുക, ഞാൻ തന്നെ ആശംസിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ശരിക്കും സാർ, ആ തലമുറ തൊട്ട് ഇപ്പോൾ ഒരു 30 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ട്, ഒരുപാട് ആളുകൾ ജനറേഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പടികം കാലഘട്ടത്തിലെ ആ ഒരു ഫിലിം മേക്കിങ്ങും ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും സാറിന് ഫീൽ ചെയ്യുന്നത്? ശരിക്കും സാറിന് അറിയാൻ പറയാൻ പറ്റുള്ളൂ ഒരുപാട് വ്യത്യാസം. നമുക്ക് പഠിത്തത്തിൽ അഭിനയിക്കും ഫിലിം റോളാണ്, ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറയല്ല. അന്ന് നമ്മൾ ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ ഫിലിം വേസ്റ്റ് ആവും എന്ന് പറയും. കാരണം അന്ന് ഒരു ഫുട്ടേജിന് അന്ന് 13 രൂപയൊക്കെ വിലയുള്ള സമയമാണ്. ഇപ്പം അതല്ല, ഇപ്പം ഡിജിറ്റൽ നമുക്കിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റഷ്യയിട്ട് വേറെ എടുക്കാം, അഭിനയിച്ച് പഠിക്കുകയും ചെയ്യാം. ഇപ്പം നമുക്ക് പുതുമുഖ, അന്ന് ഞാൻ പറയാം, ഇപ്പം ജോഷ് സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുമ്പോഴും അവർ ആർട്ടിസ്റ്റിനെ ഇടും. കാര്യം ഇല്ല, സമയമല്ല മേനക്കടോ. ഇപ്പോൾ ഒരു ചെറിയ പോസ്റ്റ്മാൻ ഡ്യൂട്ടി തന്നെ വന്ന് ലെറ്റർ കൊടുക്കാന്നുള്ളൂ, പക്ഷേ അത് ലെറ്റർ കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. പോസ്റ്റ്മാൻ വന്നിട്ട് ആദ്യം സൈക്കിൾ സ്റ്റാൻഡേ വെച്ച് വീട്ടിലേക്ക് നോക്കി ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ച്, അവർ തുറക്കുന്ന സമയത്ത് ലെറ്ററൊക്കെ നോക്കി എടുത്തു. ഇതൊക്കെ ഒരു കലയാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് വേണം. പുതുമുഖങ്ങൾ അതൊന്നും ചെയ്യത്തില്ല. സൈക്കിളെ സ്റ്റാൻഡേ വെച്ചിട്ട് ഓടി ചെന്നിട്ട് ബെല്ലടിക്കും, എന്നാൽ ലെറ്റർ, അത് തീർന്ന്. അതിലൊരു ചാമുണ്ടാകും, സ്വാഭാവികമായ ഒരില്ല, പറ്റാതില്ല. ഒരു ബോസ്യം വരുന്നു, അയാൾ നോക്കുന്നു, പല ലെറ്ററുകളൊക്കെ ഇവിടുത്തെ തപ്പിയെടുക്കുന്നു, കൊടുക്കുന്നു, അതാണ്. അപ്പം ഈ സീനിയറായിട്ടുള്ള പല ഡയറക്ടേഴ്സും ഈ പുതുമുഖങ്ങളെ ഇടാൻ മടിക്കുന്ന കാര്യമാണ്, കാരണം ഒരുപാട് സമയം കൊടുക്കും. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നമുക്ക് ഡിജിറ്റൽ ക്യാമറയിലൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഫിലിം വേസ്റ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ അന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് ടെക്നീഷ്യന്മാരുടെ അടുത്ത്, സംവിധായകന്മാരുടെ അടുത്തൊക്കെയാണ് നമ്മൾ ഇറക്കുന്നതെന്ന് പറയും. അതായത് എല്ലാവർക്കും ഇപ്പോൾ സിനിമ അറിയാം, മൊബൈൽ ഫോണിൽ സിനിമ എടുക്കുന്ന കാലമാണ്, എല്ലാവർക്കും അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. അന്നത്തെ സമയത്ത് ഇതിനെപ്പറ്റി അധികം ആളുകൾക്ക് അറിയില്ല, ഇത്രയും സിനിമ ജനകീയമായിട്ടോ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ കഥാപാത്രത്തിനെ വച്ച് അളന്ന് സാറിനോട് എന്തെങ്കിലും ആളുകളുടെ പെരുമാറ്റം, അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ട് ഓർമ്മകളുണ്ട്? അവൻ വില്ലനാണ്, ഇപ്പോൾ ചിലർ പറയില്ല ആ സീരിയലിലെ കഥാപാത്രം പുറത്തിറങ്ങി ഇപ്പോൾ തല്ലുകൊണ്ടെന്ന് പറയില്ലേ, അതുപോലെ സാറ് ചെയ്ത നെഗറ്റീവ് കഥാപാത്രങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട് ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴോ? കാരണം ആളുകൾക്ക് ആ ജനറേഷൻ അത്രയും സിനിമ ആളുകളിലേക്ക് എത്തിയിട്ടില്ല, വേറൊരു ലോകമാണ് സിനിമ. അതായത് രണ്ട് കാഴ്ചപ്പാടാണ്. ഒരു പക്ഷേ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് റിയലാന്ന് തോന്നും, ആ കഥാപാത്രം അതുപോലെ തന്നെ. ഞാൻ എൻ്റെ ഒരു അനുഭവം കോഴഞ്ചേരിൽ എൻ്റെ ഒരു സുഹൃത്തിന് വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിയുടെ അമ്മയുണ്ട്, പ്രായമുള്ള അമ്മയാണ്, ഇട്ട് ഇവനെയൊക്കെയാണ് നീ കൊണ്ടു നടക്കുന്നത്, നിനക്ക് ഭയങ്കര വില്ലനാണ്, നമ്മുടെ സിനിമയിലെ കഥാപാത്രം തന്നെയാണ് ജീവിതം എന്നുള്ള വിചാരിക്കുന്നത്. അങ്ങനെ മോനെ വഴക്ക് പറഞ്ഞ്, ഇവനെയൊന്നും കൊണ്ടു നടക്കരുത് കൂടെ എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ നമുക്കത് മനസ്സിലാവും,
അതായത് അത് അംഗീകാരമാണ്, ശരിക്കും അംഗീകാരം. കാരണം നമ്മൾ ആ ചെയ്ത കഥാപാത്രം അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ഈ പൊതുവെ പ്രായമുള്ള ആൾക്കാർക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, അപ്പോൾ വീട്ടിലിരുന്ന് സിനിമ കാണുക അല്ലെ ടി വി കാണുക എന്നുള്ള, അപ്പോൾ അതിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതങ്ങ് ഉൾക്കൊള്ളുകയാണ്, ശരിക്കും ആ കഥാപാത്രം അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. പണ്ട് ഈ എം എൻ നമ്പ്യാരൊക്കെ ചെയ്തിരുന്ന കഥാപാത്രം അയാൾ നല്ല ശുദ്ധമായ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. അങ്ങനെ പല പെണ്ണുങ്ങളും വന്ന് തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ സിനിമ കഥ കണ്ടിട്ട്, ആ സിനിമയുടെ കഥാപാത്രം അവരുടെ മനസ്സിരിക്കുന്നത് എന്ന് ഞാൻ എവിടെയും വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഓരോരുത്തരും മനസ്സിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറും. അത് ഒരുപക്ഷെ സിനിമയാണെന്നുള്ള ഒരു അവയർനെസ് ഇല്ലാത്തവരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. അവരങ്ങനെ പ്രതികരിക്കാൻ നോക്കും ചിലപ്പോൾ. എനിക്ക് അങ്ങനത്തെ കൂടുതൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനുള്ളൂ ശരിക്കും സിനിമയിലെ നോക്കുകയാണല്ലോ. അപ്പം സ്പടികം ജോർജ് എന്ന കുറ്റിക്കാടൻ ഉണ്ടായിരുന്നില്ലേ സേ പേര്, കീരിക്കാടൻ ജോസ്, അന്നത്തെ കഥാപാത്രങ്ങൾക്കൊക്കെ ഇപ്പം ഒരു വില്ലൻ കഥാപാത്രം പറഞ്ഞ ബെഞ്ചമിൻ ബ്രൂണോ, അത്രയും ഹെവി പേരുകളായിരുന്നു വില്ലന്മാർക്കിടുന്നത്. ഇപ്പം അതങ്ങ് മാറി വന്നു. എന്തുകൊണ്ടായിരിക്കും സാറെ ചിന്തിച്ചോട്ടോ, ആ ഒരു കാലഘട്ടത്തിൽ വില്ലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഈ കട്ടിയുള്ള പേരുകളായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചോട്ടോ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. വില്ലനങ്ങനെ പ്രത്യേകിച്ച് പേര് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത്ര ലുക്ക്, അത്രയൊരു വലിയ ലുക്ക് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇപ്പം ആരെയും കഥാപാത്രത്തിന് വില്ലനാക്കാം, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. എന്തുകൊണ്ടാണ് സാർ? അതെ, ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതായത് അന്നത്തെ വില്ലൻ കഥാപാത്രം ആ വില്ലനിസത്തിൻ്റെ ഒരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോഴത്തെ വില്ലൻ വെച്ചാൽ ബുദ്ധിപരമായിട്ട് കളിക്കുന്നവരാണ്. അവർക്ക് വലിയ ഫിഗറൊന്നും വേണമെന്നില്ല, കൊമ്പം മീശൊന്നും വേണമെന്നില്ല. പണ്ടത്തെ വില്ലൻ കണ്ടുവരെ കപ്പട മീശ, ആ ഭയങ്കര തടി എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഒന്നുമില്ല, ഇപ്പോഴുള്ള വില്ലനിസം മുഴുവൻ ബുദ്ധിപരമായിട്ട് കളിക്കുക. നമ്മളിപ്പം മൊബൈൽ യുഗത്തിലാണ്, ഒരു ഫോൺ ചെയ്താൽ മതി, പൊരുത്തിനെ തട്ടണമെന്ന് പറഞ്ഞാൽ അവന് ഗുണ്ടകളുണ്ടാവും, നേരെ പോയി തട്ടും തിരിച്ചു വരും. ഇപ്പം വില്ലാണെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിലായിരിക്കും ഇയാളാണ് വില്ലൻ എന്ന് അറിയുന്നത്. അതുവരെയും വില്ലനൊന്നുമല്ല, നല്ല ക്യാരക്ടർ, എല്ലാവരും വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെയാണ് പോകുന്നത്. പണ്ടങ്ങനെയല്ല, ആദ്യം തുടക്കത്തിൽ തന്നെ വില്ലനെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെ കാല് കാണിച്ച് പിന്നെ മതില് കാണിച്ച് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആരെങ്കിലും വന്ന് ഇടിക്കുന്നോ തൊഴിക്കുന്നോ. സ്ഫടികത്തിനകത്ത് തന്നെ എൻ്റെ ക്യാരക്ടർ ശരിക്കും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു ഒരുത്തനെ കൊട്ടുപിടിച്ച് അടിക്കുന്നതാണ് ഇൻട്രഡക്ഷൻ. അങ്ങനെയാണ് ഒരുത്തനെ അടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജൂണിയർ ക്യാരക്ടർ പോലീസ് മോഹൻലാലെ അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വന്ന് പറയും, പെങ്ങളെ സാറിൻ്റെ പെങ്ങളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചെന്ന് പറയും. അപ്പം ഇങ്ങനെ ഉള്ള കഥാപാത്രങ്ങളാണ്. അപ്പം എൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ കള്ളനായിട്ട് ഇരിക്കുന്നത്, കൊട്ടിവിട്ടിട്ട് അടിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ സിനിമകളുടെ ഒരു ഇൻട്രഡക്ഷനൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിനിമ അത് കുറച്ചുകൂടെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ്. ഫസ്റ്റ് എടുത്ത ഷോട്ട് സാറിൻ്റെ ഷോട്ട്, എൻ്റെ ഷോട്ട് ഫസ്റ്റ് എടുത്ത ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഏതാ ഷോട്ട് എടുത്തെന്നുള്ള മറന്നുപോയി. ഇല്ല, അതോ എനിക്ക് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മയില്ല. ഇപ്പോഴും ഞാൻ തീർച്ചയായിട്ടും പടി ആദ്യം കാണുള്ളൂ ടി വി വന്നാൽ. കാരണം ഇപ്പോഴും പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മെമ്മറി ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മറ്റേ തെലങ്കാന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ, ഓട്ടക്കാരനാന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുന്നു, അതൊക്കെ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ മരം മറിഞ്ഞു വീണ നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന അനിയം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതേ പറഞ്ഞ എൻ്റെ വീട്ടിൽ കരി വീട്ടുണ്ട്, ഞാൻ വലിച്ചു കിട്ടിക്കോളാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഡെപ്ത്തുള്ള സീനുകൾ, എല്ലാം നല്ല ആപ്റ്റായിട്ടുള്ള വേഴ്സുകൾ അതിനകത്ത്, നല്ല കുറിപ്പുകളും ഡയലോഗുകളും. ശേഷം വളരെ അപൂർവങ്ങൾ സിനിമകളിലേക്ക് വന്നു, അതുപോലെ ഡെപ്ത്തുള്ള എല്ലാ കഥാപാത്രം എല്ലാ സീനുകൾക്കും അതുപോലെ ഇമോഷണൽ ഡെപ്ത്തുള്ള സീനുകൾ ഉണ്ട്. എല്ലാ കഥാപാത്രം എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണ്, എല്ലാ സിറ്റുവേഷനും നല്ലതാണ്. അതാണ്. അതുപോലെ തന്നെ ഇയാളെ വന്ന് മോഹൻലാലിനെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേനും എൻ്റെ മകളുടെ കല്യാണം വരെ ഇളവിടേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ മൂമെൻറ്റ്സൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മൂമെൻറ്റുകളാണ്. സാർ, ഒരു 30 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ട്, സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം സത്യമാണ് സിനിമയിലെ സൗഹൃദം? എനിക്ക് ആക്ച്വലി സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. ആരുമായിട്ട് ഇതുവരെ നമുക്ക് ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ എന്നെ അമ്മയിൽ നിന്ന് മാറ്റിയെടുത്തൊരു കാലഘട്ടമുണ്ട്, 2.5 വർഷം. അത് എനിക്ക് മാത്രമല്ല, തിരഞ്ഞേട്ടനുണ്ടായിരുന്നു, മാള അരവിന്ദനുണ്ടായിരുന്നു. അത് ഒരു കോമൺ ആയിട്ടുള്ള എന്തോ ഒരു സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അത് ഞാൻ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു, കേരളത്തിലില്ലായിരുന്നു. അപ്പം എൻ്റെ പിള്ളേരൊക്കെ ബാംഗ്ലൂർ പഠിച്ചപ്പം ഞാൻ അവിടെ ആയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്തു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അവിടെ കുറച്ച് പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്കതിൻ്റെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല മാറിയെന്നെങ്കിലും. 2 വർഷം സിനിമ ചെയ്തില്ല, അത് സത്യമാണ്. ഏറ്റവും അടുത്ത് സാറിൻ്റെ സിനിമയിൽ സൗഹൃദം എനിക്ക് ആക്ച്വലി കൂടുതലുണ്ടായിരുന്നത് എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന 2-3 പേരുണ്ട്. അവർക്ക് ഇപ്പോൾ രാജമ്പീത് നല്ല എന്നെ പറയുക നല്ല, അവരൊക്കെ കടന്നുപോയി. ഇപ്പോൾ എനിക്ക് നല്ല സൗഹൃദം എന്ന് വെച്ചാൽ വില്ലന്മാരാണ് കൂടുതൽ നല്ല സൗഹൃദമുള്ളത്. അബു സലീം, മേഘനാഥൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ നല്ല ബന്ധങ്ങളുള്ളത്. റിയൽ ലൈഫിൽ വില്ലന്മാർ ഭയങ്കര പാവമാണ്. ആ അതെ, തീർച്ചയായിട്ടും വില്ലന്മാർ
പൊതുവെ ഇപ്പോൾ ഞാൻ പറയാം, ഹിന്ദി സിനിമയിൽ ഈ പ്രാൺ ഭയങ്കര വില്ലനായിരുന്നു, പക്ഷേ അദ്ദേഹം നല്ല ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു പറയുന്നത്, ആൾക്കാർ പറയുന്നത് പ്രാണിനെ പറ്റി പൊമ്പെന്ന് വരുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ വില്ലന്മാരെ പറ്റി പൊതുവെ പബ്ലിക്കിനുള്ളൊരു ധാരണ വേറെ, വേറെ അറിയുന്നവർക്ക് വേറെ ധാരണ ഉണ്ടാകും, അവർ നല്ല മനുഷ്യരായിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ നല്ല മനുഷ്യർ നമുക്ക് പറയാൻ പറ്റത്തില്ല, വേറെ തേർഡ് പാർട്ടി പറയണം ആണെന്നുള്ളത്. സാർ ഇപ്പോൾ ഇതിലും ഒരു പോലീസ് കഥാപാത്രമാണ്, അപ്പോൾ സാറ് കഥ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ സംവിധായകരോടൊക്കെ വെറൈ ഇപ്പോൾ മായാമോഹിനിയിൽ കിട്ടിയ പോലെ ഒരു വെറൈറ്റി കഥാപാത്രം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? എഴുതണം അങ്ങനെ സാറ് പോയിന്റ് ചെയ്തിട്ടുണ്ടോ? അതോ വരുന്നത് ചെയ്യാന്നില്ല? ഞാൻ ഇതുവരെ വന്നത് ചെയ്തുള്ളൂ, അതായത് ഞാൻ ഇന്ന കഥാപാത്രം വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കഥാപാത്രം എഴുതി തരിക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. അപ്പം വരുന്നത് ചെയ്യുക, അത്രേ ഉള്ളൂ, എൻ്റെ പോളിസി ഇതാണ്, വരുന്നത് ചെയ്യുക. ശരിക്കും സാറ് ഈ ഇടവേള അല്ലെങ്കിൽ കോവിഡ് സിനിമ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്, എല്ലാവരും വീട്ടിൽ തന്നെ ചിലവഴിച്ച സമയമുണ്ട്, സാർ എങ്ങനെയാണ് സമയം കളഞ്ഞിരുന്നത്? എങ്ങനെയാണ് സിനിമകൾ ഫോളോ ചെയ്യുന്ന ആളാണ്, ഒ ടി ടിയിൽ ഒരുപാട് സിനിമകൾ വരുന്നത്, എല്ലാ സിനിമകളും റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് സാർ? കുറച്ച് സിനിമകളൊക്കെ കാണും, ഒരു ഫുൾ ടൈം ഞാൻ സിനിമയിൽ കാണത്തില്ല, ശരിക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബൈബിൾ പ്രകോഷനാണ്, അപ്പോൾ ബൈബിൾ പഠിക്കാനും അത് പ്രൊക്ലെയിം ചെയ്യാനും ആൾക്കാരെ അഡ്വൈസ് ചെയ്യാനും ചില ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് മറുപടി കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം കണ്ടെത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ബോറിംഗ് തോന്നിയിട്ടില്ല ഈ കാലഘട്ടത്തിൽ. അത്യാവശ്യം കുറച്ച് എൻ്റർടൈൻമെൻറ്റിനുള്ള രീതി സിനിമ കാണാറുണ്ട്, അതോടൊപ്പം തന്നെ പഠനങ്ങളും തുടരുന്നുണ്ട്, ബൈബിൾ പഠനങ്ങളുണ്ട്. അത് പണ്ട് മുതലേ സാറിന് താല്പര്യം ഉണ്ടായിരുന്നതാണോ, എങ്ങനെയാണ്? ഒരു ഞാൻ എൻ്റെ ഒരു കാലഘട്ടം 90 മുതലേ ഞാൻ ഈ ബൈബിളിലേക്ക് ഒരു ശ്രദ്ധ വന്നതാണ്. 90 മുതൽ ഒരു ബൈബിൾ പഠനങ്ങളും ദൈവഭക്തി കൂടിയതൊക്കെ ആ കാലഘട്ടത്തിൽ 90 മുതലാണ്. അതിനുശേഷം ഇപ്പോൾ റീസൺ ഉണ്ടായിരുന്നു, റീസണുണ്ട്, റീസണില്ലാതൊന്നും നടക്കത്തില്ല. പറയാവുന്നതാണെങ്കിൽ ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ ഞാൻ സമ്പാദിച്ച പൈസയെല്ലാം പോയി. അപ്പോൾ ഒരു വലിയ നിരാശയുണ്ടായി, ആ നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബൈബിൾ വായിച്ച് പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് മാറി, അപ്പോൾ ഇതെല്ലാം മറക്കാൻ പറ്റി. അങ്ങനെയാണ് ഈ ബൈബിളുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ 2008 മുതൽ ഞാനൊരു സദ്വാർത്ത എന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജ് കേട്ടു, അതെനിക്ക് വളരെ ഗുണം ചെയ്തു. സദ്വാർത്ത ബൈബിൾ പഠിക്കാനും കൂടുതൽ കൂടുതൽ അറിയപ്പെടാനൊക്കെ അത് ഇടയായി. ബൈബിളിന് നിഗൂഢമായിട്ട് ചില സത്യങ്ങളൊക്കെ ഉണ്ട്, അത് ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള പഠനം കൂടിയാണ്. ഈ സദ്വാർത്ത വഴി എനിക്കത് വളരെ സഹായമായിട്ട് തീരുന്നു, ബൈബിൾ പഠിക്കാൻ വേണ്ടി. അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോകും, ഞാൻ ദുബായിലും മസ്കറ്റിലും ബഹറിലും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാരണം ഇപ്പോൾ യാത്രയൊന്നുമില്ല, അതിനുമുമ്പ് ഞാൻ മിക്കവാറും സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ടല്ലോ. ഇടക്കാലത്ത് മലയാള സിനിമയിൽ ഒരു നവ സിനിമ തരംഗം വന്നിട്ടുണ്ട്, നമ്മൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം നായിക നായകനപ്പുറം അവർക്ക് കവീർ പൊന്നമ്മയാണെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ സിനിമകളിലെ ആൾക്കാർക്ക് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒന്നും ആവശ്യമില്ല, തറവാട് വീട് ആവശ്യമില്ല. ആ അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിൽ വരുന്ന ഒരു ഒരു ഒരുപാട് സിനിമകളിൽ നായകനും നായകൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമ, അതിലൊന്നും വില്ലന്മാരെയും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് സാർ തരണം ചെയ്തത്? സിനിമകളൊക്കെ ത്രൂഔട്ട് ഒരു ഒരു വലിയൊരു സീനിയർ ആർട്ടിസ്റ്റുകൾ ആരും തന്നെ വലിയ സജീവമല്ലാണ്ടിരുന്ന ഒരു കാലഘട്ടം. എനിക്ക് സിനിമ ഉള്ള കാലം ഇല്ല, ഇല്ലാത്ത കാലമുണ്ട്. ഇല്ലാത്ത കാലം ഞാൻ സർവേ ചെയ്ത് ഇപ്പം പറഞ്ഞ പോലെ എനിക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായത്, അതായത് നമുക്ക് സിനിമയില്ലെങ്കിലും വേറെ ചില കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, ബൈബിൾ പഠനങ്ങളും ആ ബൈബിൾ പ്രചരിപ്പിക്കാനുള്ള ഒരു അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതൊരു അത് ഇതായിട്ട് തോന്നിയിട്ടില്ല, അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരിക്കലും. പിന്നെ സിനിമ ഉണ്ടെങ്കിൽ സിനിമയിൽ വിളിച്ചാൽ ഞാൻ പോവും, അഭിനയിക്കുന്നു, അല്ല സിനിമ അഭിനയിക്കാൻ വേണ്ടി ആരെയും വിളിച്ച് ശല്യപ്പെടുത്താറില്ല. സംവിധായകരാണേലും പ്രൊഡ്യൂസറാണേലും ആരെയും വിളിക്കാറില്ല, കഥാകൃത്തിനെ വിളിക്കാറില്ല. എനിക്ക് ഇങ്ങോട്ട് വല്ലതും വന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പണിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അല്ല, ഞാനിപ്പോൾ ഈ ബൈബിൾ പ്രചരിപ്പിക്കാനും ഒക്കെ പോകുമല്ലോ, പ്രഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേ പറഞ്ഞേ. അപ്പോൾ എനിക്ക് വേറെ വഴികളുണ്ട് സമയം കളയാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ആരെയും വിളിച്ചാൽ നമ്മൾ പോവും, അത്രേ ഉള്ളൂ. ശരിക്കും സ്ഫടികത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം സ്ഫടികൊന്നും ഡബ് ചെയ്ത് സാർ സ്വന്തം ഡബ്ബിങ് ആയിരുന്നില്ല? അല്ല, അത് വേറെ ആൾക്കാരുടെ ഡബ്ബ് ചെയ്ത്. ഏത് സിനിമയാണ് സാർ സ്വന്തമായിട്ട് ഡബ്ബ്? ചെങ്കോൽ ഞാൻ ഡബ് ചെയ്ത, പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് ഡബ് ചെയ്യാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അന്ന് മദ്രാസിലൊക്കെയാണ് ഈ സ്റ്റുഡിയോ ഒക്കെ ഉള്ളത് ആ സമയത്ത് കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഒരുപാട് പൈസ നമുക്ക് പോകും, ഡബ് ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ, അല്ലാത്ത വേറെ ആൾക്കാർ പോയി ഡബ് ചെയ്ത് നമ്മുടെ പൈസ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ പല കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഉള്ള എല്ലാ സിനിമയും ഞാൻ തന്നെ ചെയ്യുന്നത്. ശരിക്കും സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്ന ഓൺ വോയിസ് കൊടുക്കുന്ന ആളുകളാണ് കുറച്ചുകൂടെ നിലനിന്ന് പോകുന്നത്, അല്ലാത്തവർ ഔട്ടായി പോകുന്നത്, എന്താണ് അതിൻ്റെ ഒരു തിയറി? അതെന്ന് വെച്ചാൽ ഒരേ സ്വരം തന്നെ ഇങ്ങനെ കേട്ട് കേട്ട് നമ്മൾ ഈ സ്വരത്തിന് ഒരു അട്രാക്ഷൻ ഉണ്ട്. മോഹൻലാലിൻ്റെ സ്വരം എത്ര കേട്ടാലും നമുക്ക് മതിപ്പ് വരുത്തി മടി വരത്തില്ല, അല്ലേ? ഒരു മടുപ്പ് വരുന്നില്ല. അപ്പോൾ ആ സ്വരത്തോടൊരു അട്രാക്ഷൻ ഉണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ എന്ന് വാക്കിനാലാണ്. അപ്പോൾ വാക്കുകൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം സുമേഷിനെ ഒരാൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു,
സുരേഷിൻ്റെ മനസ്സ് തളർന്നു പോകും. പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് സന്തോഷമാകും. നമ്മളെ ഒരാൾക്ക് തളർത്താനും വളർത്താനും സാധിക്കും, വാക്കുകൾക്ക് ശക്തിയുണ്ട് അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകം നമ്മളെ ശകാരിച്ച് നമ്മൾ തളർന്നു പോകും. അതായത് മോനെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും, പോസിറ്റിവിറ്റി ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്, അതാ പറഞ്ഞത്. അപ്പം നമുക്ക് വാക്കുകൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മുടെ സ്വരത്തിന് ഐഡൻറ്റിറ്റി ഉണ്ട്. സുമേഷ് സംസാരിച്ച സുമേഷ് അത് മനസ്സിലായി, ഞാൻ സംസാരിച്ച ഇത് സ്ഫടികൻ്റെ പറഞ്ഞ സംസാരിക്കും മനസ്സിലാവും. സിനിമയിൽ ഇത്രയും 30 വർഷത്തോളമായി സാറിന് അഭിനയം അല്ലാതെ സംവിധാനം അങ്ങനെ മറ്റ് മേഖലകളിലേക്കൊക്കെ താല്പര്യങ്ങൾ തോന്നിയിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എഴുത്ത് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് കഥ എഴുതിയേ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും, പല കഥകൾ എഴുതാൻ. ഞാൻ ഈയിടെ ഒരു ചെറിയ സ്കിറ്റ് ഉണ്ടാക്കി എഴുതി, ഞാൻ തന്നെ എഴുതി, അവശ്യം വേറെ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതിപ്പോഴാണ് മനസ്സിലായി. വളരെ മുന്നേ മനസ്സിലാക്കണ്ട. അല്ല, നമ്മളിൽ പലർക്കും പല കഴിവുകളുണ്ട്, പക്ഷേ നമ്മളത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് നമ്മുടെ കുഴപ്പം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ സാഹചര്യമാണ് ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്ന സാഹചര്യം. ഇപ്പം എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യം ഉണ്ടായപ്പോൾ മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റി, ഭദ്രൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ കീഴിൽ നമ്മൾ അഭിനയിച്ചു. അതൊരു എന്താണ് ആ സാഹചര്യമാണ് അതിൻ്റെ കാര്യം. സാഹചര്യങ്ങൾ വേണം, കഴിവ് മാത്രം പോരാ. സാർ, അപ്പോൾ ഇനി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിനയൻ്റെ പടമാണ്, 19-ാം നൂറ്റാണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഒരു കന്നഡ മൂവിയുണ്ട്, അത് കഴിഞ്ഞ് വേറൊരു പടം ഡിസംബർ 1 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിലവിലിരിക്കുന്ന 2-3 പടങ്ങൾ ഇപ്പോൾ ഉണ്ട്. സാറേ, ഒരുപാട് അന്യഭാഷ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു തെലുങ്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കന്നഡ ആദ്യമായിട്ട് ചെയ്യാൻ പോവാം. എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ പ്രൊഡ്യൂസർ, അവിടുത്തെ ഒരു MLA ആണ് കർണാടകയിലെ. പുള്ളി എൻ്റെ ഫ്രണ്ടാണ്. അപ്പം പുള്ളി പറഞ്ഞ സംബന്ധിച്ച് ഒരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വരാമെന്ന് പറഞ്ഞു, സംഭവിച്ചിട്ടുണ്ട്. അത് ഡേറ്റ് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. ഇത് ഈ വിനയൻ്റെ പടം കഴിഞ്ഞാൽ ഉടനെ അതായിരിക്കും. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ എത്തണം. സ്ഫടികത്തിലെ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായ ഒരു ലാലേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഉണ്ട്? അതോടെ പറഞ്ഞു പോയിട്ടില്ല. അത് ഞങ്ങൾ വാണ്ടലൂർ എന്ന് പറഞ്ഞ ചെന്നൈയിലെ ഒരു പാറമടയിൽ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത്, അത് ചെന്നൈയിലായിരുന്നല്ലേ? വാണ്ടലൂർ ചെന്നൈയിലായിരുന്നു. അതേപോലെ ഐഡൻറ്റിറ്റിക്കായിട്ട് ഒരു പാറമട പാലക്കാടും ഉണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് പാറമട ഈക്വലായിട്ടുള്ള ഒരു പാറമടയാണ് വാണ്ടലൂറുള്ളത്. അവിടെ ഞങ്ങൾ ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ മോഹൻലാൽ പാറമടയിൽ നിന്ന് ജീപ്പ് ഓടിച്ച് കയറി വരിക. അപ്പം ഞാൻ മുകളിലെ ഒരു 8-10 അടി പൊക്കത്തിൽ താഴോട്ട് ചാടണം, ചാടി ആക്ഷൻ പറഞ്ഞ് ചാടി. ചാടി കഴിഞ്ഞപ്പോൾ പക്ഷേ പെട്ടെന്ന് എൻ്റെ ഈ ബോഡി വെയ്റ്റ് കൊണ്ട് ഡൈവ് ചെയ്ത് മാറാൻ പറ്റില്ല. വണ്ടി തൊട്ടടുത്ത് വന്ന് എൻ്റെ നെഞ്ചി കയറുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഡൈവ് ചെയ്ത് മാറി. അപ്പം പക്ഷേ കാല് മാറിയില്ല, കാലിൽ കൂടെ വണ്ടി കയറി ഇറങ്ങിപ്പോയി. അപ്പം അത് കഴിഞ്ഞാൽ ഷോട്ട് വണ്ടി കടന്നുപോയി, ഞാൻ ചാടി എഴുന്നിട്ട് ഓടുകയും ചെയ്തു. പക്ഷേ എല്ലാവരും പേടിച്ചുപോയി. വില്യംസ് ആയിരുന്നു ക്യാമറ എടുത്തിരുന്നത്. വില്യംസ് പേടിച്ചു, ത്യാഗരാജ മാസ്റ്റർ പേടിച്ചു, ലാലുവരെയും പേടിച്ചു. എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും പറ്റിയൊന്നും അറിയത്തില്ല. വണ്ടി സ്പീഡിൽ എടുത്തു പോയി, കാലക്കൂടെ കയറി ഇറങ്ങിപ്പോയി. പക്ഷേ ഒന്നും വാസ്തവത്തിൽ ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നമ്മുടെ നല്ല സമയം അത്രേ ഉള്ളൂ. കാലക്കൂടെ കയറി ഇറങ്ങിപ്പോയൊന്നും പറ്റിയില്ല. ആ പക്ഷേ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും, ആ ഇൻസിഡൻറ്റ് ഓർത്തിരിക്കും. ഇപ്പം നിങ്ങൾ തുമ്മേശ് ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇൻസിഡൻറ്റാണ്. പഠിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റ് അതാണ്. ആ അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ സിനിമയിലും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ നല്ലതുമാകാം, ചീത്തയാകാം. ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. തീർച്ചയായും സുമേഷ്, ഇൻ്റർവ്യൂവിന് കിട്ടിയ സമയത്തിന് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഇനിയും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സർ, നന്ദി.